തലസ്ഥാന ജില്ല ആർക്കൊപ്പമാണോ അവർക്ക് ഭരണം എന്നുള്ള ഒരു ഒരു പറച്ചിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വി വി അരുൺ, എങ്ങനെയാണ് നമ്പറുകൾ? നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചർച്ചകളോട് ചർച്ചകൾ നടത്തിയ മണ്ഡലങ്ങളെല്ലാം ഉള്ള ജില്ല തലസ്ഥാനത്തു നിന്നുള്ള അരുണിന്റെ ഒരു നിഗമനം എങ്ങനെയാണ്? നമ്പറുകൾ എങ്ങനെ നോക്കണം? അവരുടെ 2016 9-4-1 LDF 4 UDF 1 BJP. BJP ആദ്യമായി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്ന നിയമത്തിലൂടെ അത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ LDF ടാലി 10 ആയി ഉയർത്തി. 10-3-1 എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനോട് പോകുമ്പോൾ ജില്ലയിലെ സീറ്റ് നില. ഇത്തവണ 14 സീറ്റും പിടിക്കുമെന്ന ഒരു വലിയ അവകാശവാദം ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിൽ വസ്തുതാപരമായി ചില പിശകുകളുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതിന് അനുകൂലമല്ലെന്ന് വേണം പറയാൻ. മാത്രമല്ല ഇടതുമുന്നണി ചില സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് ആ നിലയിലെങ്കിലും എത്തുമെന്ന കണക്കുകളും ഇടതുമുന്നണിയുടെയൊക്കെ നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് നേമത്താണ്. നമുക്കറിയാം ഇത്തവണ അവിടെ ശക്തമായ ത്രികോണ മത്സരം. കഴിഞ്ഞ തവണ പോലെ തന്നെ BJP ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് അതാണ്. പക്ഷേ അവിടെ കെ മുരളീധരൻ്റെ വരവോടുകൂടി അപ്രവചനീയമായി, തീർത്തും അപ്രവചനീയമായി തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് ഉറപ്പാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ. കണക്കുകൾ നിർത്തി 3 പേരും വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. ശോഭാ സുരേന്ദ്രൻ്റെ വരവാണ് കഴക്കൂട്ടത്തെ ശ്രദ്ധേയമാക്കിയത്. ശക്തമായ പോരാട്ടം ഇടതുമുന്നണിയും UDFമായി ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മാറി പിന്നീട് ത്രികോണ മത്സരമായി മാറി. അവിടെ ഇടതുമുന്നണിയോ BJPയോ ജയിക്കുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ SS ലാൽ UDF സ്ഥാനാർത്ഥി ശക്തമായ പോരാട്ടം നടത്തിയെങ്കിൽ കൂടിയും അവിടെ വിജയസാധ്യത LDFനോ BJPക്കോ അവിടെ ആര് അതിൽ ഒരു ചെറിയൊരു എഡ്ജ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലൂടെ LDFന് കിട്ടുമെന്ന വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അവിടെ എവിടെയും ഫലം അപ്രവചനീയം തന്നെയാണ്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. കൃഷ്ണകുമാർ, സിനിമാ താരം കൂടിയ കൃഷ്ണകുമാറിൻ്റെ വരവാണ് തിരുവനന്തപുരത്തെ മത്സരത്തെ ശ്രദ്ധേയമാക്കിയത്. സിറ്റിംഗ് MLA ആയ VS ശിവകുമാറിനെതിരെ എതിർവികാരമുണ്ട് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിൽ. പക്ഷേ അത് മറികടക്കാൻ ശിവകുമാറിന് കഴിഞ്ഞു എന്നാണ് അവസാന കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ശിവകുമാർ കടന്നുപോയേക്കാം, അല്ലെങ്കിൽ അവിടെ BJP തന്നെ വിജയിക്കുമെന്ന അവരുടെ പ്രതീക്ഷ ഫലവത്താകാം. അവസാന നിമിഷങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയ പരാജയങ്ങൾ. അരുവിക്കര ശക്തമായ മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് 10-5-3 എന്നിങ്ങനെ LDF, UDF, BJP. അതായത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സീറ്റുകൾ വിജയിക്കുമെന്ന പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്ന ജില്ല കൂടിയാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ല കൂടിയാണ്. എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഇവിടുത്തെ കഴക്കൂട്ടത്തെ മത്സരമാണ് നമ്മൾ നിൽക്കുന്ന, നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥലത്ത് കഴക്കൂട്ടത്തെ മത്സരമാണ്. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് BJP അവകാശപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ BJPയുടെ പാർട്ടിക്കുള്ളിൽ തന്നെ BJP ശോഭാ സുരേന്ദ്രൻ ഇതുവരെ ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് ഒരു, അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ പോവുകയും കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തേങ്ങയടിച്ച് തന്നെ ശബരിമല വിഷയം BJP അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. BJPയും UDFഉം ഈ ശബരിമല വിഷയം അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ദേവസ്വം മന്ത്രി ആ വിഷയമുയർത്തി വലിയ പ്രചാരണം നടത്തിയിട്ടും ദേവസ്വം മന്ത്രി ജയിക്കുകയാണെങ്കിൽ ഈ വിഷയം ഇനി വയ്ക്കില്ല കേരളത്തിൽ എന്നുള്ളത് തീരുമാനമാകും. അതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രശ്നം. അതെ, എക്സിറ്റ് പോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് എങ്ങനെയാണ് വരുന്നത്? 140 മണ്ഡലങ്ങളുടെ പൾസുകൾ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. സനീഷും നമ്മുടെ പ്രധാനപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തും. ഇടവേളയ്ക്ക് ശേഷം